എൻ്റെ ഒരു കൈത്താങ്ങ എന്ന ഒരു പ്രോജക്റ്റ് മാതൃകാപരമായ ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ച ചമ്മനമറ്റം സ്കൂളിലെ പി ടി എ കമ്മിറ്റിയെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റേയും ഞാൻ അതിനെ തന്നെ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ വരവാനോ സ്കൂളിൽ അധ്യാപകരുടെ മുന്നിൽ നിന്ന് പഠിക്കുവാനോ കായികപരമായുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുവാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടി അത് ഇപ്പോൾ എല്ലാവരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് വിദ്യാർത്ഥികൾ വിദ്യാഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്. മൊബൈലിലൂടെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യസിക്കുമ്പോൾ കാര്യമാണെങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമൊക്കെ കടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ
തെറ്റായ മാർഗ്ഗങ്ങളിലൂടെ കുറേ വിദ്യാർത്ഥികളൊക്കെ പോകുന്നതായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറണം. നമ്മൾ ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ വീടുകളിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വീടുകളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മൊബൈലിൽ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ വിദ്യ അഭ്യസിക്കുമ്പോൾ അതിന് അതിനുശേഷമുള്ള നിങ്ങളുടെ സമയങ്ങൾ മാതാപിതാക്കളെ സഹായിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ നമ്മുടെ ഈ മേഖലയിലെ കാർഷിക മേഖലയാണ്, ക്ഷീര കർഷകരുണ്ട്, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, പച്ചക്കറിത്തോട്ടം അതുപോലെ തന്നെ ഉള്ള മറ്റ് കൃഷികളിൽ അവരെ സഹായിക്കണം. ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമായതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സേവിങ്സ് ഉണ്ടാക്കുമെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചമ്മനപറ്റം മെല്ലപ്പറ്റ സ്കൂളിൻ്റെ ഈ മാതൃകപരമായ പ്രോജക്റ്റ് അത് MLA അത് സംസ്ഥാനത്ത് ഒട്ടാകെ അത് വ്യാപിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുമെന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമാണ്. അതിനുവേണ്ടി അല്ല നിങ്ങളുടെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് MLAക്ക് സമർപ്പിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് അത് നമ്മൾക്ക് നേരിയ ചമ്മനപറ്റം സ്കൂൾ ഒരു മാതൃകയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ സാബു സാറേ, പ്രിയ അധ്യാപക അനധ്യാപകരെ, വാത്സല്യമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ ഈ വർഷത്തിൽ പുതിയ നവീനമായ ചില പദ്ധതികളുമായിട്ടാണ് നിങ്ങളെ സമീപിക്കുന്നത്. അധ്യാപനത്തോടൊപ്പം തന്നെ മറ്റ് പല കഴിവുകളും അധ്യാപകർക്കുണ്ട്. അത് വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്നതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളോടൊപ്പം തന്നെ പഠനാനുഭവ പഠനങ്ങൾ നടത്തുക എന്നതും ഒരു പ്രത്യേക താല്പര്യമായി എടുത്തുകൊണ്ട് എൻ്റെ വീടിന് എൻ്റെ കൈത്താങ് എന്ന പേരിൽ ഒരു നവീനമായ ആശയസമ്പുഷ്ടമായ ജീവിതഗന്ധിയായ പദ്ധതികളുമായി നമ്മുടെ സ്കൂള് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും ഒരുക്കുകയാണ് ഈ വരുന്ന വർഷത്തിൽ. വീടുകളിലായിരിക്കുന്ന സമയത്ത് പഠനത്തോടൊപ്പം തന്നെ അവരിൽ ചില അടിസ്ഥാന അറിവുകൾ, ചില പ്രായോഗികമായിട്ടുള്ള പരിപാടികൾ, ജീവിതഗന്ധിയായ കാര്യങ്ങൾ എല്ലാം അവർ പഠിക്കണം, അവർ മനസ്സിലാക്കണം എന്ന് സ്കൂൾ അധികൃതർ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ആയിരിക്കുന്നത് കൊണ്ട് സ്കൂളിലെ മറ്റ് പാഠ്യാനുഭവ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടും സ്വന്തം വീട്ടിൽ അവരവർ തന്നെ ഒരുപാട് പരിപാടികളിലേക്ക് ചെന്നെത്തുമ്പോൾ ഈ പഠനം കുറേ കൂടി ആസ്വാദ്യകരമാകും, ജീവിതം കുറേ കൂടി സന്തോഷകരമാകും, സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ പോലും കുറേ മാറ്റങ്ങൾ വരുത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. അതിനെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അടുക്കളത്തോട്ട നിർമ്മാണം, മികച്ച കുട്ടികർഷകനെ ആദരിക്കൽ, ജൈവകൃഷി പ്രോത്സാഹനം, മിതവ്യയ ശീലം, ജലവൈദ്യുതി ഉപയോഗം ഏറ്റവും കുറയ്ക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗാർഹിക സാമ്പത്തിക ഭദ്രത, മീൻ വളർത്തൽ, കോഴി വളർത്തൽ, തേനീച്ച വളർത്തൽ, പൂന്തോട്ട നിർമ്മാണം, ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിക്കുന്നതായ അവസ്ഥകൾ, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം തുടങ്ങിയ പദ്ധതികളാണ് 12 പദ്ധതികളോളം ഈ പരിപാടിയിൽ ആവിഷ്കരിക്കുകയാണ്. ഇതിലേതെടുത്താലും നമ്മുടെ ഈ സമയത്ത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണ്, കുട്ടികൾക്കേറെ ആസ്വാദ്യകരവുമായിരിക്കും. മാതാപിതാക്കളോട് ഒപ്പം ഈ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കുവാനായിട്ടും തീർച്ചയായിട്ടും സാധിക്കുന്ന രീതിയിലാണ് ഈ സ്കൂൾ ഇത്തരം പരിപാടികളുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നത്. ഞാനേറെ സന്തോഷിക്കുകയാണ്. കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരുപറ്റം അധ്യാപകരാണ് നിങ്ങളുടെ സ്കൂളിലുള്ളത്. ഹെഡ് മാസ്റ്റർ പുതിയതായിട്ട് നിങ്ങളുടെ നാട്ടുകാരൻ തന്നെ ഈ സ്കൂളിലേക്ക് വന്നു. സാറും സാറിനോട് ചേർന്ന എല്ലാ അധ്യാപകരും കൂടെ ഒന്നാകെ ആഗ്രഹിക്കുകയാണ്, കുട്ടികൾക്ക് വീട്ടിലിരിക്കുമ്പോൾ ബോറിംഗ് ആവരുത്, കുട്ടികൾ കുറേ കാര്യങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുക. വീട് വിദ്യാലയമായും വിദ്യാലയം വീടായും കണക്കാക്കുന്ന തരത്തിൽ ചില നൂതന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുകയാണ്. ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയും രൂപീകരണവും എല്ലാം സാധ്യമാകുന്നത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കി പഠിച്ചിരിക്കുക എന്നത് മാത്രമല്ല,
അതിനേക്കാളുപരി അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. മീൻ വളർത്തലോ പൂന്താട്ട നിർമ്മാണമോ അതല്ലെങ്കിൽ ജലവൈദ്യുത ഉപയോഗത്തിൻ്റെ നിയന്ത്രണങ്ങൾ, അതുപോലെ നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ അവ കുറച്ചുകൊണ്ടുവരാനുള്ള പദ്ധതികൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരാനായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതാവസ്ഥയും നിർമ്മിക്കപ്പെടും. നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായിട്ടും അത് ഒരു സന്തോഷത്തിൻ്റെതായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇതിനെ നിങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. മാതാപിതാക്കൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ ചെയ്തു തരും. അതുപോലെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഇപ്പം മികച്ച കർഷക വിദ്യാർത്ഥിയെ കണ്ടെത്താനുള്ള പരിശ്രമം, അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു മത്സരബുദ്ധി ഉണ്ടാക്കി തരുന്നതോടൊപ്പം തന്നെ മത്സരബുദ്ധിക്കപ്പുറം കൂടുതൽ നന്നായിട്ട് കാർഷിക മേഖലകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരണം എന്നതുകൂടി ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മൾ സർവാത്മന സ്വീകരിച്ച് അതിനോട് പങ്കുചേരുമ്പോൾ നമ്മുടെ പഠന കാര്യങ്ങളോടൊപ്പം തന്നെ ഈ വക കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു നേട്ടമായിട്ട് മാറും. അതുകൊണ്ട് അതിലെല്ലാ കുട്ടികളും സജീവമായിട്ട് പങ്കുചേരണം. നിങ്ങളുടെ പഠനവും നന്നായിട്ട് നടത്തണം. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കിട്ടുമ്പോൾ അതിൽ ചില ചമ്മലമറ്റത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. പല ചില സ്കൂളുകളിലെ അധ്യാപകർ പറയുന്നുണ്ട് എല്ലാ കുട്ടികളും കയറുന്നില്ല. എല്ലാ കുട്ടികളും കയറിയില്ലെങ്കിൽ അധ്യാപകന് വേണമെന്ന് വെച്ചാൽ പഠിപ്പിച്ചങ്ങ് പോയാൽ മതി. പക്ഷേ അധ്യാപകർ ആ ഒരു കാലത്ത് വേറെ വിഷമം, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങളൊക്കെ ഉള്ളവരുണ്ട്. എല്ലാ കുട്ടികളും എല്ലാ ദിവസവും അവർ അറിയിക്കുന്ന ക്ലാസ്സുകളിൽ കയറണം. ചില സമയങ്ങളിൽ ചില സാങ്കേതിക തകരാറുകളൊക്കെ വരും, നെറ്റിൻ്റെ അഭാവവും അതോടൊപ്പം തന്നെ ചിലപ്പോൾ കറണ്ട് ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് എല്ലാ ദിവസവും അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ വളരെ ചുരുക്കം ചിലർക്ക് ചില അസുഖങ്ങളും കാണും. പക്ഷേ അതൊന്നും അല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. നമ്മൾ വേണ്ടത്ര ആത്മാർത്ഥത കാണിക്കണം പഠന കാര്യത്തിലും, അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് തരുന്ന ക്ലാസ്സുകളുടെ കാര്യത്തിലും. അതോടൊപ്പം തന്നെയാണ് ഈ എൻ്റെ വീടിന് എൻ്റെ കൈത്താങ്ങ്, അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എൻ്റെ വീടിന്, നിങ്ങളോട് മറ്റൊന്നും കാര്യം ചെയ്യാനല്ല പറയുന്നത്, നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹായം നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ഈ അധ്യാപകർ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു സംരംഭമാണ്, വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറേണ്ടതാണ്. ഇനി ഭാവിയിലേക്കും ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അതിനെല്ലാം നിങ്ങളെല്ലാവരുടെയും നല്ലതായ സഹകരണം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചമ്മലമറ്റം സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ വർഷം അവരുടെ തനത് പ്രവർത്തനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ വീടിന് കൈത്താങ്ങ് എന്ന പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് കുഞ്ഞുങ്ങളിലെ മാനുഷിക മൂല്യങ്ങൾ വളർത്തുന്നതിനുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. ഒപ്പം അവർക്ക് മണ്ണിനെ മനസ്സിലാക്കാനും അതൊരു മനുഷ്യത്വം എന്താണെന്ന് തിരിച്ചറിയുന്നതിനും മിതവ്യയം, അതായത് ഊർജം ഒക്കെ വളരെ കുറച്ച് ചെലവഴിച്ചുകൊണ്ട്, ഊർജം വളരെ കുറച്ച് ചെലവഴിക്കുന്നത് വഴി രക്ഷിതാക്കൾക്ക് അത്തരത്തിൽ കൂടി ഒരു കൈത്താങ്ങായി മാറാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ. ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രോജക്റ്റായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പുതിയ പരിപാടി നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരു സ്കൂളിൽ ആരംഭിക്കാത്ത ഒരു നൂതനമായ ഒരു വിഷയമാണിത്. അതായത് സ്കൂളിൽ പോകുവാൻ സാധിക്കാതെ വിളിപ്പൊട്ടുന്ന കുട്ടികൾ, അവർക്ക് കൂട്ടുകാരെ കാണാൻ കഴിയാതെ, കൂട്ടുകാരുമായി കലവിൽ കൂട്ടാൻ സാധിക്കാതെ, കൂട്ടുകാരുമായി കളിക്കാൻ അവസരമില്ലാത്ത കുട്ടികൾ, അവർക്ക് ഇങ്ങനെയൊരു പ്രോജക്റ്റ് കൈക്കെട്ടുമ്പോൾ ഒന്നും ചെയ്യാതെ ചെയ്യാനില്ലാതിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അവരെ സംബന്ധിക്കുന്ന വളരെ നല്ലതാണ്. അവർ അത് വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല. പിള്ളേരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഈ സംരംഭം ഗുണകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളുകൾ ഇതുപോലെയുള്ള ഒരു ആശയം കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്ര അനുമോദിച്ചാലും അതിന് അധികമാകത്തില്ല. കാരണം കുട്ടികൾ ഇന്ന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയാണ്. അവർക്ക് കായികമായിട്ടുള്ള ശ്രമം നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള അവസരത്തിൽ വീടിന് കയറ്റാൻ നൽകുക എന്നതിലുപരി ഈ അടുത്തൊരു പ്രോജക്റ്റായിട്ട് നാടിന് കയറ്റാൻ നൽകുക എന്നുള്ളൊരു പുതിയ പ്രോജക്റ്റ് കൂടി ഇവരെ ഏൽപ്പിക്കണം. ഇത് നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. കാരണം പല ആശയങ്ങൾ സ്കൂളുകാരും മുമ്പോട്ട് വെച്ചപ്പോൾ അത് സ്കൂളിൽ അധ്യാപകർ പ്രതീക്ഷിച്ചതിലും നല്ല അമിതബോധയാണ്. കുട്ടികൾ മാതാപിതാക്കളുടെയും കൂടെ സഹായത്തോടെ അടുക്കളത്തോട്ടമാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്തു വരുന്ന ഹെഡ് മാസ്റ്റർ അന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പം അതിന് അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങാനായിട്ടാണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ ഹെഡ്മാസ്റ്റർ അവരെ നല്ല ശീലത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുന്നത്. അതുപോലെ മനസ്സിൽ പറഞ്ഞു കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗം രണ്ടു വിധത്തിൽ ബാധിക്കുന്നു, നല്ല രീതിയിലും തിരിഞ്ഞായി ഇങ്ങനെ ബാധിക്കുന്നു. അപ്പോൾ ആ മൊബൈൽ ഉപയോഗത്തെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് ഈ എല്ലാ ക്രീഡയെ കയറ്റാൻ പദ്ധതികളോട് സാധിക്കണം. അതുപോലെ സമയപ്പെട്ടവരെ എൻ്റെ വീടിനെ കഴിക്കാൻ എന്ന പദ്ധതി എൻ്റെ നാടിനെ കഴിക്കാൻ എന്ന ആളാണ്. കാരണം നമ്മുടെ കുട്ടികളെ ഇപ്പോൾ ചെറുപ്പത്തിൽ നല്ല കാര്യങ്ങൾ ശീലിച്ചു വന്നാൽ അവരെ നമ്മുടെ നാടിനെ ഉപകാരപ്പെടുത്തുന്നതായിരുന്നു. ആ ചെറുപ്പത്തിലുള്ള ശീലമാണല്ലോ വളരെ വലുതാകുമ്പോഴും അവരുടെ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് എൻ്റെ വീട് എൻ്റെ കൈത്താണ്. സമൂഹം ഇന്ന് കോവിഡ് ദുരന്തത്തിൻ്റെ ഉൾമലയിലാണ്. സമൂഹത്തിൻ്റെ സമഗ്ര മേഖലകളെ പിടിച്ച് ഉലച്ചുകൊണ്ട് കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. കോവിഡ് മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അത് ഉയർത്തുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇത് ലഘൂകരിക്കുന്നതിനുള്ള ചിന്തകൾ ലോകമെങ്ങും നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാലയ പ്രവർത്തനങ്ങളെ കോവിഡ് ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകളും വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുക്കപ്പെടുന്ന അവസ്ഥയും ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അടിമകളാകുന്ന അവസ്ഥയിൽ നിന്ന് സംജാതമായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കുട്ടികളുടെ മാനസികമായ ആരോഗ്യത്തെയും ശാരീരികമായ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അടിയന്തര നടപടികൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഈ ഗുരുതരമായ സാഹചര്യത്തിലാണ് നമ്മുടെ സ്കൂൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എൻ്റെ വീടിന് എൻ്റെ കൈത്താങ്ങ് എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലൂടെ കുടുംബത്തിൻ്റെ താളം തെറ്റിയ ബജറ്റുകൾക്കുള്ള ഒരു സഹായമാകാൻ, ഒപ്പം വീടുകളിൽ താഴ്ത്തപ്പെട്ടുള്ള ബാല്യങ്ങൾക്ക് ഒരു താങ്ങാകാൻ ഈ പദ്ധതി ലഭ്യമായിരുന്നു.